ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിൽ ഇപ്രകാരമായിരിക്കാൻ തക്കവണ്ണം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ 27-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീമിൽ വെച്ച് ആ കടിഞ്ഞൂൽ സംഹാരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതായ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നീണ്ട 400 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുന്നു. നമുക്ക് ഇന്നതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു, യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അനുസരണത്തിൻ്റെ വലിയ ഒരു വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ മുന്നിലുള്ളതായി 27 വാക്യങ്ങളിലും എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് യഹോവ മോശ മുഖാന്തരം പറയുകയാണ് ചെയ്തത്. അത് അവരതേപടി ചെയ്യുകയാണ്. വേണമെങ്കിൽ അവർക്ക് മോശയോട് മത്സരിക്കാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ മോശ പറയുന്നതായ കാര്യങ്ങൾ യഹോവയിൽ നിന്നുള്ള അരുളപ്പാടല്ല എന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചിന്തിക്കാതെ അവർ എന്താണ് ചെയ്യുന്നത്? മോശ പറഞ്ഞ കാര്യം യഹോവ മുഖാന്തരമാണ് പറഞ്ഞത് എന്ന് ശരിയായ രീതിയിൽ അവർ വിശ്വസിച്ചു. ഇസ്രായേൽ മക്കൾ പോയി, ദൈവം മോശ മുഖാന്തരമായിട്ട് അവരോട് അർളിച്ച കാര്യം ചെയ്യുവാനായിട്ടുള്ളതായ ഒരു ധൃതി അവരുടെ ജീവിതത്തിൽ കേട്ട ഉടനെ തന്നെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ചെയ്തു പറഞ്ഞ കാര്യത്തിൽ 1 ഇഞ്ച് പോലും ഇടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ മുന്നോട്ടോ മാറാതെ അത് അതേപടിയിൽ ചെയ്യുന്ന ദൈവജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, വീണ്ടും എടുത്തു പറയുകയാണ്, യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്യുകയാണ്. ഇതാണ് അനുസരണത്തിൻ്റെ വലിയ ഒരു ചിത്രം. എന്നാൽ ശൗലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ശമുവേൽ ശൗലിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതവൻ ചെയ്തില്ല, അതവൻ അനുസരിച്ചില്ല. അനുസരിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ശമുവേൽ ശൗലിനോട് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന്. അപ്പോൾ ദൈവത്തിന് നാം ഒരു മൃഗത്തെ യാഗമർപ്പിക്കുന്നതിനേക്കാൾ ഉന്നതമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവ് പറയുന്ന കാര്യം, ദൈവം പറയുന്ന കാര്യം അതുപോലെ അങ്ങനെ തന്നെ അനുസരിക്കണം. ആദ്യമായിട്ട് സംഭവിച്ച തെറ്റതാണ്. ദൈവം പറഞ്ഞ കാര്യം അതുപോലെ അനുസരിക്കുവാൻ ഹവ്വയ്ക്കും ആദാവിനും കഴിഞ്ഞില്ല. അത് മുഖാന്തരം ലോകത്തിൽ മുഴുവനും പാപം പിറന്നു വീണു. അനുസരണക്കേട്. എന്നാൽ നാം മുന്നോട്ടുള്ളതായ അധ്യായങ്ങളിൽ സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിലും മോശയോടെ പറയുന്നത് യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ സമാഗമന കൂടാരത്തിൻ്റെ പണി എന്ന് പറയുന്നത് യഹോവ കൽപ്പിച്ചതുപോലെയാണ് ചെയ്തത്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിതാവേ നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നു.
പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനു വേണ്ടി കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അത് അവൻ മഹത്വപ്പെടുത്തി. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ അനുസരണ രീതിയാണ് അവിടെ നാം കാണുന്നത്. യഹോവ പറഞ്ഞതുപോലെ ചെയ്യുക. പ്രിയ വിശ്വാസികളെ, വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കും ഇതുപോലെ നല്ല ഒരു അനുകരണം, ഒരു അനുസരണത്തിൻ്റെ അനുകരണം നമുക്ക് ഉണ്ടാകുവാൻ. നമ്മുടെ കർത്താവിൻ്റെ മാതൃക നമുക്ക് പിൻപറ്റുവാൻ ഇടയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏത് വിധേനയിലും ഇത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായിരുന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വിടുതൽ അവർ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ദൈവസന്നിധിയിൽ തന്നെത്താൻ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ദൈവം പറഞ്ഞ കാര്യം അതുപോലെ അവർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഈ വിടുതൽ അവർക്ക് ലഭിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് ചില അനുഗ്രഹങ്ങളും വിടുതലും ഇന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നാം അനുസരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യണം. അന്ന് മോശ മുഖാന്തരമായിട്ട് സംസാരിച്ചതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിൽ ദൈവദാസന്മാർ മുഖാന്തരം വലിയവനായ ദൈവം നമ്മൾ ചെയ്യേണ്ടതായ ഓരോരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിട്ടുണ്ട്. അത് നാം അതുപോലെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വിടുതലും അനുഗ്രഹങ്ങളും ലഭിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലത്തിൻ്റെ അഭാവം എന്തുകൊണ്ടാണ്? ദൈവം പറയുന്ന കാര്യങ്ങൾ നാം അതുപോലെ അംഗീകരിക്കുന്നില്ല. ഇന്ന് നാം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തും കുറച്ചുമൊക്കെ ചെയ്താണ് അത് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് അനുകരണമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈല്യൂട്ട് ചെയ്യുന്ന സ്വഭാവങ്ങൾ, മായം ചേർക്കുന്ന സ്വഭാവങ്ങൾ ഇന്ന് നമുക്ക് കാണാം. എന്നാൽ പ്രിയ വിശ്വാസികളെ, അതല്ല ദൈവം എന്താണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ദൈവദാസന്മാർ മുഖാന്തരം നമ്മോട് എന്താണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്? ഇന്നും ദൈവമക്കൾ മുഖാന്തരമായിട്ട് പല കാര്യങ്ങൾ നമ്മെ വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മോട് ഇന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതൊക്കെ നമുക്ക് അതേപടി എടുത്ത് അത് അനുസരിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി, ദൈവത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കേണ്ടതിനു വേണ്ടി, ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനു വേണ്ടി അനുസരണമുള്ള ഒരു ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.